ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരടിപൊളി റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ എന്താ രാവിലത്തെ സുബൈ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായേ. ഇതിപ്പം ഒരു 6 മണി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ എന്താ എല്ലാം കഴിഞ്ഞിട്ട് താ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഡെയിലി റുട്ടീനാണ്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും, പക്ഷെ ഇത് ശീലാക്കി കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിന് നമ്മളെ ആരോഗ്യത്തിനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാറില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ അങ്ങനെയും കുടിക്കുക കേട്ടോ. ഞാൻ ക്ലാസ്സിൽ കുടിക്കൽ കുറവ് ാണ്, ഞാൻ ബോട്ടിൽ തന്നെയാണ് കേട്ടോ വെള്ളം കുടിക്കല്. ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ കുടിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനൊരു 8 മണിയാകുമ്പോൾ എന്നിട്ടാ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. ജബു നേരത്തെ എണീച്ചിട്ടുണ്ടായിന്. ഇതിപ്പോൾ എന്താ ഉമ്മ കായ് പുഴുങ്ങിയതില്ലേ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ട് പുഴുങ്ങൂലേ, അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജബുവിന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് പഞ്ചസാരയൊന്നും ഇടാണ്ട് അങ്ങനെ കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ അങ്ങനെ കഴിക്കലാണ്. ഇതിപ്പം എല്ലാം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ് ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓള് പറഞ്ഞ് ഞാൻ ഫുള്ളും കഴിക്കുമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഓള് തീരെ തിന്നൂല കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ വേണമെന്ന് പറയും, പിന്നെ കൊടുത്തത് ഒന്ന് തന്നെ ഫുള്ളായിട്ട് അങ്ങ് ഫിനിഷ് ആക്കൂല. ചില സമയത്ത് ഓരോ മൂഡാണ് കേട്ടോ. ഓക്ക് തിന്നണമെന്ന് തോന്നിയാൽ തിന്നും, ഇല്ലാന്നുണ്ടെങ്കിൽ തിന്നാണ്ട് അങ്ങനെയാടെ വെച്ചിട്ട് അങ്ങ് പോവും. ഇതിപ്പം കണ്ട ആ ഒരു പീസ് എടുത്തിട്ട് അത് തന്നെ മുഴുവനായിട്ട് കഴിച്ചിട്ടില്ല. അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എണീച്ച് പോയതിന്. അങ്ങനെ തന്നെയാണ് കേട്ടോ ഡെയിലി ഉണ്ടാവല്. എല്ലാ കുട്ടികൾക്കും ഉള്ള സ്വഭാവം തന്നെയായിരിക്കും. നമുക്ക് കുട്ടികൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര പണിയല്ലേ അവരെ തിന്നിക്കാനും. ഇതിപ്പം കണ്ട ഒരു പീസിൻ്റെ പകുതി ഭാഗം കഴിച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത്. ഇനിയിപ്പം എൻ്റെത് കഴിഞ്ഞിട്ട് വേണം ഓക്കിത് കൊടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ താ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ആ ഒരു ടൈമിലുള്ള കുറച്ച് പാത്രമെല്ലാം കഴുകി വെക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ചായ കുടിച്ചതിന് ഉടനെ കുറച്ച് പാത്രമെല്ലാം ഉണ്ടാവും, അത് അന്നേരം തന്നെ കൈവച്ചാൽ നമുക്ക് പിന്നെ അങ്ങനെ കുറേ പാത്രമൊന്നും കഴുകി വെക്കാനുണ്ടാവില്ല കേട്ടോ. ഞാനെപ്പോഴും ഇതേപോലെ തന്നെ ചെയ്യൽ, കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ തന്നെ അത് അന്നേരം തന്നെ കഴുകി വെച്ചാൽ പിന്നെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ആ
ഒരു ടൈമിൽ തന്നെ കഴുകി വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പണിയെല്ലാം എന്താ പറയുക, കുറേ ടൈം കിട്ടും കേട്ടോ. ഒരുപാട് പാത്രമാകുമ്പം കുറേ ടൈം വേണം. അത് മാത്രമല്ല, നമ്മളെ പണിയൊന്നും പെട്ടെന്ന് തീരൂല. അതുകൊണ്ട് ഇങ്ങനത്തെ പണിയെല്ലാം ഇതേപോലെ പെട്ടെന്ന് ചെയ്ത് തീർത്താലേ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എളുപ്പമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം. അങ്ങനെ പാത്രം കഴുകലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മത്തെ മീൻകറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. മീൻകറിക്ക് ഇതാ വെള്ളയപ്പന്നട്ടാ ഉണ്ടാക്കിയേ. ഇത് പല സ്ഥലത്ത് പല പേരായിരിക്കും. നമ്മൾ വെള്ളയപ്പന്നാന്നട്ടാ പറയല്. മുട്ട സുർക്ക അല്ലെങ്കിൽ മുട്ടപ്പത്തില് അങ്ങനെയെല്ലാം കുറേ പേരുണ്ട് കേട്ടോ. നിങ്ങളടുത്തെല്ലാം എന്താ പറയലെന്ന് താഴെ കമൻ്റ് ആക്കാം. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പം എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. ഞാൻ അധികം ക്ലീനിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അതവിടെ ഇട്ട് വെക്കും. എന്നാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് റെഡിയായി കിട്ടുമല്ലോ. അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യൽ ഈ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അധികം രാവിലെ ഉമ്മന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ ഉള്ളിലുള്ള ക്ലീനിങ്ങും അതെല്ലാം അങ്ങ് ചെയ്തെടുക്കലാണ്. ഞാനെപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് അധികവും ക്ലീനിങ് തന്നെയാണ് കേട്ടോ കാണിക്കൽ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇൻഷാ അല്ലാ ഇനി മുതൽ ഞാൻ റെസിപ്പീസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഷെയർ ആക്കാം കേട്ടോ. ഞാൻ അധികവും ഉമ്മ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുക. അതുകൊണ്ട് പിന്നെ എനിക്ക് റെസിപ്പീസ് ഷെയർ ആക്കാൻ പറ്റലില്ല. ഇൻഷാ അല്ലാ ഇനിയെല്ലാം എന്താ പറയുക റെസിപ്പീസ് എല്ലാം ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിലെല്ലായിട്ട് വരാട്ടോ. അങ്ങനെതാ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാനെല്ലാം പറ്റൂ. അതുകൊണ്ട് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലുമായിട്ടൊരു കമൻ്റ് എല്ലാം ചെയ്യുക. ഇതിപ്പം കണ്ട ടേബിൾ മേൽ ആപ്പിള് കടിച്ചിട്ട് പകുതിയാക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചിന് സബുവിൻ്റെ പണിയാണ് കേട്ടോ. എന്തെടുത്താലും അത് ഫിനിഷാക്കിയിട്ടുള്ള പരിപാടിയില്ല. അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കൂടുതലും ഇഷ്ടം എന്നുള്ളതെല്ലാം തായിൽ കമൻ്റ് ആക്കുക കേട്ടോ. അത് ഇൻഷാല്ലാ നോക്കിയിട്ട് ചെയ്യാം. ഇതിപ്പം ഞാനിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കാര്യം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ എൻ്റേതായ റെസിപ്പിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. നോക്കുമ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യണോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ടേനോ അന്നേരം തൊട്ട് എനിക്ക് ഞാൻ വിചാരിച്ചിന് എന്തായാലും ആ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ആക്കണം എന്നുള്ളത്. ഇൻഷാല്ലാ ആ ഒരു ടൈമിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറൊരു ദിവസം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി ഞാൻ ഷെയർ ആക്കും കേട്ടോ ഇൻഷാല്ലാ. ഇനിയിപ്പോൾ എന്താ എൻ്റെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വെള്ളയപ്പത്തിൻ്റെ കൂടെ മീൻകറി അടിപൊളി കോംബോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് തേങ്ങ അരച്ചതും കൂടി ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ നമ്മളെ കണ്ണൂർ ഭാഗത്തുള്ള എല്ലാവരും വെള്ളയപ്പത്തിന് ഒന്നിക്കൽ ബീഫ് കറിയാ ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയാ അങ്ങനെയല്ലാന്ന് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ മീൻകറി വെച്ചിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ താ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ സിറ്റിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അധികം ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ നിന്നൊന്നും എഡിറ്റ് ചെയ്യൂല കേട്ടോ. ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്യൽ. അധികം അവിടെ നിന്ന് തന്നെ വോയിസ് കൊടുക്കും. പിന്നെ എഡിറ്റിങ്ങും വോയിസും എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കാനും പറ്റില്ല. നമുക്ക് കിട്ടുന്ന
കുറച്ച് ടൈം ആ ഒരു ടൈമിൽ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യും, പിന്നെ വേറെ ടൈമിൽ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ എഡിറ്റാക്കിയെടുക്കൽ. എല്ലാം ഒരു ടൈമിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാര്യം 2-3 മണിക്കൂറെല്ലാം വേണം ഒരു ഡെയിൻമേലിഫ് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണ്ടെങ്കിൽ. പിന്നെ ഇതെല്ലാം നമ്മൾ പാഷനല്ലേ, അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വലിയ പണിയായിട്ടൊന്നും തോന്നലില്ല. കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അങ്ങനെ ഇനിയിപ്പം എന്താ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കളിക്കാലോ എന്ന് പറഞ്ഞിട്ട് സപ്പോ താ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓളപ്പറിങ്ങനെ കളിക്കുന്നതും സംസാരിക്കുന്നതും. എന്താ പറയുക, ഓളപ്പറിങ്ങനെ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രയും ഓക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ നമുക്ക് ടൈം കിട്ടുമ്പോൾ മാത്രമല്ലേ ഇരിക്കാൻ പറ്റൂ. ഇതിപ്പം എന്താന്ന് വെച്ചാല് എന്ത് ഓളപ്പരം കളിക്കുന്നുണ്ടെങ്കിലും ഓക്ക് ഫസ്റ്റ് ആവണം, ഓള് ജയിക്കണം, ആ ഒരു ഇതാണ് കേട്ടോ. നല്ല രസമാണ് ഓളിങ്ങനെ കളിപ്പിക്കാനല്ലോ. പിന്നെ ദാ വേറൊരു ദിവസം ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ കാണിക്കാൻ. പിന്നെ ഞാനിതിലൊരു ചാറ് വാങ്ങിയിട്ടുണ്ട്, അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ദാ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഞാൻ കുറേ വ്ലോഗിലെല്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജ്യൂസും മൊഹീറ്റോ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് മാത്രമല്ല വേറെ കുറേ യൂസുണ്ട് ഈ ഒരു ജാറ് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഇതൊരു 2 പീസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ വാങ്ങിയേ കേട്ടോ. ഇതിൽ നമ്മൾ ജ്യൂസായാലും എന്തുണ്ടാക്കിയാലും പുറത്തോട്ട് കാണുന്നതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇതേപോലൊരു ലിഡെല്ലാം വന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സ്ട്രോ എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും കുറേ ആയി കേട്ടോ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് പിന്നെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അതാ ഇത് നല്ല കട്ടിയുള്ളതാണ് കേട്ടോ, നമുക്ക് റീയൂസ് ചെയ്യാനെല്ലാം റീയൂസ് ചെയ്യാം ഈ ഒരു ഫിൽറ്. അപ്പോൾ ദാ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇൻഷാല്ലാ ഇത് വെച്ചിട്ടുള്ള മൊഹീത്തോ അങ്ങനെ കുറേ റെസിപ്പീസ് എല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അങ്ങനെ ഞാനിതേപോലത്തെ 2 എണ്ണം വാങ്ങിയേ കേട്ടോ. എന്തായാലും ഒന്ന് വെച്ചിട്ട് ചെയ്യുമ്പം കാണാൻ രസമുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് 2 എണ്ണം വാങ്ങി. പിന്നെ ദാ ഫ്രഷ് ക്രീം, കസ്റ്റാർഡ് പൗഡർ, കുറച്ച് നട്ട്സും കാര്യങ്ങളും എല്ലാം, പിന്നെ ഒരു ബോട്ടിൽ നൂട്ടില്ല, ഇതൊക്കെ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊരാൾ വീഡിയോ ചെയ്യുന്നുണ്ടായിനെ, ഉമ്മ വാങ്ങിയ സാധനമെല്ലാം കാണിക്കുന്നില്ലേ, എനിക്ക് അൻ്റെതും കാണിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടുന്ന് ചൊറയാക്കുന്നുണ്ടേനോ. ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഓള് ഇതുപോലെ ചെയ്തു കൊടുക്കാണ്. എന്തെല്ലാം കാണിച്ചേ?
ഇതിപ്പോൾ എന്താ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കലാന്ന്, നെയ്ച്ചോറാന്ന് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ആ ഒരു ടൈമിൽ ഇസബു വന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഓക്ക് കൊടുത്തിന്. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അത് എഗ്ഗ് ബീറ്റാക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും എടുക്കലും ചെയ്യലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചെയ്യാൻ വിടൂല. ചെയ്യാൻ വിടാത്തതുകൊണ്ട് ഓളെ മുഖമെല്ലാം ഭയങ്കര സങ്കടം പിടിച്ച പോലെ അല്ലേ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പം അതൊരു ഹാപ്പി തന്നെയല്ലേ. ചില സമയത്ത് അനുപരം തന്നെ ഉണ്ടാവും കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റക്കെല്ലാം ഇരുന്നിട്ട് കളിക്കും, അങ്ങനെയെല്ലാം തന്നെയാണ്. അങ്ങനെ നെയ്ച്ചോറുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള അരിതാ മൊത്തത്തിൽ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കലാണ്. ഇതിപ്പം കല്ലുപ്പാണ് കേട്ടോ, ഉമ്മ കല്ലുപ്പ് മാത്രമേ ഉപയോഗിക്കൂ, പൊടിയുപ്പ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യലില്ല. കല്ലുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് കൊടുക്കാനും തിരിയൂല, കാര്യം എനിക്ക് ഉപയോഗിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ട് എത്ര ഇടണ്ടെന്ന് തിരിയൂല. ചില സമയത്തെല്ലാം അധികമായി പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ തീരെ ഉണ്ടാവില്ല. അങ്ങനെയല്ലാന്ന് ഉമ്മാക്ക് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, പൊടിയുപ്പ് വാങ്ങലേ ഇല്ല കേട്ടാ. ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഘീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പിയെല്ലാം ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നൊന്നുമില്ല. അങ്ങനെ അത് അവിടുന്ന് കുക്കായി വരുന്ന ടൈം കൊണ്ട് ദാ ഇവിടെ പൈനാപ്പിൾ ഉണ്ടായിന്. ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യാന്ന്. അങ്ങനെ ദാ ഞാനിതൊന്ന് കട്ടാക്കി എടുക്കലാന്ന്. നല്ല മധുരമുള്ള പൈനാപ്പിളേനോ, നല്ല കളറെല്ലാം ഉണ്ടായിട്ടാ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല മധുരം ഉണ്ടേനോ. ഇനിയിപ്പം ദാ ഞാനിതിൻ്റെ തൊലിയെല്ലാം മൊത്തത്തിൽ അങ്ങ് കളഞ്ഞെടുക്കലാന്ന്. ഈ ഒരു ടൈമിൽ സബുദ ആപ്പിള് കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓള് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എന്നിട്ട് ചെയ്തുതരാമെന്ന്. ഇതിപ്പം ദാ മൊത്തത്തിൽ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് 4 സ്ലൈസായിട്ട് ഇതാ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. നമ്മൾ പാർട്ടി ടൈമിലും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതാ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കട്ടെ. പൊടിയുപ്പായതുകൊണ്ട് തന്നെ ദാ ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ദാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ദാ പച്ചമുളകും കുറച്ചധികം മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയും പച്ചമുളകും എല്ലാം മുഴുവനായിട്ട് ഇതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല സ്ലൈസായിട്ട് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാലാന്ന് കഴിക്കുന്ന ടൈമിലും അത് മൊത്തത്തിൽ മിക്സായിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടെല്ലാം എടുക്കുക കേട്ടോ. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതാ അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുന്നതിനേക്കാളും കൂടുതൽ മിക്സാകുക ഇങ്ങനെ ചെയ്തെടുത്താലാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. എത്ര കഴിച്ചാലും മതിയാവില്ല എന്ന് പറയൂലേ. അങ്ങനെയാണ് ഇത്. എല്ലാവർക്കും അറിയുന്നു തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടാവും. അപ്പോൾ സബൂന് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എന്നാ പറയുക, വായിൽ ഇപ്പം തന്നെ വെള്ളം വരുന്ന കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടേനു ഇത്. ഇതിപ്പോൾ ഞാൻ സബുവിന് വേണ്ടിയിട്ട് ഓറഞ്ചും ആപ്പിളെല്ലാം കട്ട് ചെയ്തെടുക്കലാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുക്കോള് പൈനാപ്പിളെല്ലാം കഴിച്ചിന്. പിന്നെ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കട്ടാക്കി കൊടുക്കാന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിതാ നെയ്ച്ചോറെല്ലാം റെഡിയായി. നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നാക്കാം. ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. ആർക്കും റെഡിയാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ചോറ് വയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇതിപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ എല്ലാം റെഡിയാക്കിയെടുക്കലാന്ന്. പിന്നെ ഈ ഒരു ടൈമിൽ ഉമ്മ വീട്ടിലുണ്ടായിട്ടില്ല, ഉമ്മക്കൊരു മാരേജ് ഉണ്ടായിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ട്. ഇനിയിപ്പം ചായ എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കണം. പിന്നെ വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ ഉപ്പാൻ്റെ നേരെ ബ്രദർ ആപ്പ ആപ്പയാണ് കേട്ടോ വന്നിന്. പിന്നെ വിചാരിച്ച് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി എടുക്കലാണ്. അങ്ങനെ ആ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന്. ഇനിയിപ്പം നമ്മൾ നാളെ മറ്റന്നാൾ എങ്ങാനായിട്ട് പോവും. കാര്യം സബുവിന് ക്ലാസ് ഉള്ളതല്ലേ, അതുകൊണ്ട് അപ്പോൾ ആ ഡ്രസ്സെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ്. ഞാൻ എവിടെ പോകുമ്പോയാലും ഒന്ന് നേരത്തെ ഒന്ന് സെറ്റാക്കി വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പോകുന്ന ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നിക്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെയായിട്ട് പോവും. അതുകൊണ്ട് ഞാൻ ഡ്രസ്സെല്ലാം ഇപ്പോഴേ ഒന്ന് യൂസാക്കാത്തത് ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും മാക്സിമം ഷെയറാക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.